ഹായ്, വെൽക്കം ബാക്ക് ടു പൊന്നു നന്ദൂസ്. ഇന്ന് മാഗിയും പൊട്ടറ്റയും കൊണ്ടുള്ള ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് മാഗിയും ഒരു പൊട്ടറ്റോയുമാണ് എടുത്തിരിക്കുന്നത്, ഉരുളക്കിഴങ്ങ്. അതിൽ നമുക്ക് ആദ്യം മാഗി നമുക്ക് ബോയിൽ ചെയ്യാം. ഇവിടെ ഞാൻ പാനിൽ 2 കപ്പ് വെള്ളം ബോയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കതിലേക്ക് മാഗിയുടെ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മാഗി ഒടിച്ചിട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടി ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിത് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇത് ഞാൻ വെള്ളം കൂടുതൽ എടുത്തിട്ടുണ്ട്, കാരണം നമുക്കിതിനകത്ത് നമ്മൾ ഒരല്പം വെള്ളം ഇട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് ബോയിലായിട്ടുണ്ട് ഇത്. അപ്പോൾ ഒരല്പം വെള്ളമൊക്കെ ഉണ്ട് അതിനകത്ത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അല്പം വെള്ളമൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. ഇത് ഞാൻ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുത്തതാണ്. ഇത് നമുക്കതിനോട് മിക്സ് ചെയ്യാം. ഇവിടെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ഓൾറെഡി മാഗിയിൽ ഉപ്പുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവോ അല്ലെങ്കിൽ മൈദയോ ചേർക്കാം. ഞാനിവിടെ ഗോതമ്പ് മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്, അതിനാണ് നമ്മൾ മാഗിയിൽ വെള്ളം ഇട്ട് ബോയിൽ ചെയ്തത്. ഇനി ഒരു പാൻ വെച്ചു, ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ മാഗിയുടെ മിക്സ് അത് നമുക്കിട്ട് കൊടുക്കാം. ഇതേപോലൊക്കെ ഒന്ന് ഇട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം ചെറുതായിട്ടൊന്ന്. ഇനി ചിലപ്പോൾ ഒറിഗാനോ ആണ് ചേർക്കുന്നത്. ഒറിഗാനോ ചില്ലി ഫ്ലേക്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം, ഒരു ടേസ്റ്റിനും സ്മെല്ലിനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 2 മിനിറ്റ് അടച്ച് വെട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇത് ഇതേപോലെ നമുക്കൊന്ന് തിരിച്ചിടാം ഇതൊന്ന്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് 2 മിനിറ്റും കൂടെ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇത് വളരെ പെട്ടെന്നും വളരെ ടേസ്റ്റിയും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റി ഉണ്ട്. കുട്ടികളൊക്കെ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാഗി കൊണ്ടുള്ള മാഗിയും പൊട്ടറ്റോയും കൊണ്ടുള്ള നമുക്കൊന്ന് പീസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ചുകൂടി പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് ചെയ്യാം. കുട്ടികൾക്ക് കഴിക്കാനാകുമ്പോൾ ഈ രീതിയിൽ എടുത്താൽ പെട്ടെന്ന് കഴിക്കാനും പറ്റും. വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ ആദ്യമായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യുക. വേറൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ ബൈ.